periodic table in the Nalamta chapter in the second part. We will say that 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 we Pradinithya Mulagangal. On Namatam Vibagana Pradinthya Mulagangal. Pradinthya Mulagangal the Parana there. On the Randa Groupagalum, Pine Padimune to Padinita Groupagalum. Itraim Ulpetta the Anade Pradinthya Mulagangal. Ada the Onna Group of Mulagangal, Randang Group of Mulagangal, Pina Padimuna Group of Mudel, Padinetang Group of Vere. Ulpeta Mulagangal and number Pradin the Mulagangal Nulikinand. I Pradin the Mulagangal the Pratyaga and Dacha Iveide Bahitam Shelly electronical day endam one dande mune nale angana eight to verapo. There is one group of Mulagangal de la Bahitam Shelly electron in the endam on Nairicum, Randa group in the Ukka and Iricum, Padimuna group in the moon Iricum, Padinala group in the Nala Iricum, Angan Angane, Adani Vedon Nam the Pratyagada. Pinaparinade Iveil. Moon of a stalum, other the Gara stalum, Dravaga stalum, Vadaga stalum, canaped in the Mulagangalunde. Pradindi Mulagangalile, Gara stale canaped in the Mulagangalunde. Gara stan Varimanamla carbon, aluminium, polula Mulagangale, idin da Gara stalane, then a Dravaga stale, Parimanamada mercury, bromine, polula Mulagangal, Dravaga stalane, Vadaga stan Varimanamada oxygen, nitrogen, polula Mulagangal and then Vadaga stalane. അപ്പോൾ പ്രാതിനിധ്യ മൂലകങ്ങളിൽ ഖരാവസ്ഥയിലോ ദ്രാവകാവസ്ഥയിലോ വാതകാവസ്ഥയിലോ ഉള്ള മൂലകങ്ങൾ കാണപ്പെടുന്നു ഇവയിൽ തന്നെ ലോഹങ്ങൾ ഉണ്ടാവാം അലോഹങ്ങൾ ഉണ്ടാവാം ഉപലോഹങ്ങൾ ഉണ്ടാവാം ലോഹങ്ങളാണ് അലുമിനിയം സോഡിയം അലുമിനിയം സോഡിയം ഇതെല്ലാം ലോഹങ്ങളാണ് പിന്നെ അലോഹങ്ങൾ അലോഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഹങ്ങൾ അല്ലാത്തത് അതിൽ വരുന്നതാണ് ഏത് ഓക്സിജൻ നൈട്രജൻ എല്ലാം ഉപലോഹങ്ങൾ ഉപലോഹങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഹങ്ങളും അലോഹങ്ങളും അവയുടെ രണ്ടിന്റെ ഗുണങ്ങൾ കാണിക്കുന്നത് അതായത് സിലിക്കൺ ജർമേനിയം പോലുള്ളത് അതായത് അപ്പോൾ പ്രാതിനിധ്യ മൂലകങ്ങളെ പറ്റിയിട്ട് പറയാനുള്ളത് എന്തൊക്കെയാ പ്രാതിനിധ്യ മൂലകങ്ങളിൽ 1 2 ഗ്രൂപ്പുകളിലും പിന്നെ 13 മുതൽ 18 ഗ്രൂപ്പുകളിലെ മൂലകങ്ങളെ ഒരുമിച്ച് എന്ത് വിളിക്കുന്നു പ്രാതിനിധ്യ മൂലകങ്ങൾ എന്ന് വിളിക്കുന്നു ഇവയുടെ ബാഹ്യതമശരിയിലെ ഇലക്ട്രോണുകളുടെ എണ്ണം 1 2 3 അങ്ങനെ ഏതുവരെ പോകും 8 വരെ പോകും പിന്നെ ഇവ ഒരേ ഗ്രൂപ്പിലുള്ള മൂലകങ്ങൾക്കെല്ലാം ഒരേ പ്രത്യേകതകൾ തന്നെയാണ് അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇവയിൽ ലോഹങ്ങളുണ്ട് അലോഹങ്ങളുണ്ട് ഉപലോഹങ്ങളുണ്ട് ഖരാവസ്ഥയിലുള്ള മൂലകങ്ങളുണ്ട് ദ്രാവകാവസ്ഥയിലുള്ള മൂലകങ്ങളുണ്ട് വാതകാവസ്ഥയിലുള്ള മൂലകങ്ങളുണ്ട് അപ്പോൾ ഇതാണ് ഒന്നാമത്തെ വിഭാഗം ഇനി രണ്ടാമത്തേത് പറയുന്നത് സംക്രമണ മൂലകങ്ങൾ രണ്ടാമത്തെ വിഭാഗം സംക്രമണ മൂലകങ്ങൾ സംക്രമണ മൂലകങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 മുതൽ 12 വരെ ഗ്രൂപ്പുകളിൽ ഉൾപ്പെട്ട മൂലകങ്ങളാണ് സംക്രമണ മൂലകങ്ങൾ 3 ടു 12 അതായത് നമ്മൾ പ്രാതിനിധ്യ മൂലകങ്ങൾ 1 ടു 2 ഉം പിന്നെ 13 ടു 18 ഉം ആണല്ലോ പറഞ്ഞത് അതിന്റെ ഇടയിലുള്ള 3 മുതൽ 12 വരെ ഗ്രൂപ്പുകളിലെ മൂലകങ്ങളെ എന്ത് വിളിക്കുന്നു പ്രാതിനിധ്യ മൂലകങ്ങൾ എന്ന് വിളിക്കുന്നു ഇവയുടെ പ്രത്യേകത ഇവയെല്ലാം എന്താണ് ലോഹങ്ങളാണ് പ്രാതിനിധ്യ മൂലകങ്ങളെല്ലാം എന്താണ് ലോഹങ്ങളാണ് പിന്നെ പ്രധാനമായിട്ട് ഇവയുടെ മൂന്ന് പ്രത്യേകതകളാണ് ഒന്ന് വെള്ള ലോഹങ്ങളാണ് പിന്നെ ഇവ നിറമുള്ള സംയുക്തങ്ങൾ രൂപീകരിക്കുന്നു ഒന്നാമത്തെ പ്രത്യേകത എന്താ പ്രാതിനിധ്യ മൂലകങ്ങൾ നിറമുള്ള സംയുക്തങ്ങൾ രൂപീകരിക്കുന്നു പിന്നെ വ്യത്യസ്ത ഓക്സീകരണ അവസ്ഥ കാണിക്കുന്നു വ്യത്യസ്ത ഓക്സീകരണാവസ്ഥ കാണിക്കുന്നു മൂന്നാമത്തെ പ്രത്യേകത ഗ്രൂപ്പിൽ മാത്രമല്ല എന്തിലെ പിരിയഡിലും എന്ത് കാണിക്കുന്നു സാദൃശ്യം കാണിക്കുന്നു
അപ്പോൾ സംക്രമണ മൂലകങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 മുതൽ 12 ഗ്രൂപ്പ് വരെ ഉൾപ്പെട്ട മൂലകങ്ങളാണ് എന്ത്? സംക്രമണ മൂലകങ്ങൾ. ഇവയെല്ലാം എന്താണ്? ലോഹങ്ങളാണ്. ഇവയ്ക്ക് പ്രധാനമായിട്ടും 3 പ്രത്യേകതകളാണ് പറയുന്നത്. 1. ഇവ നിറമുള്ള സംയുക്തങ്ങൾ ഉണ്ടാക്കുന്നു. 2. വ്യത്യസ്ത തരം ഓക്സീകരണാവസ്ഥ. നമ്മൾ ഓക്സീകരണാവസ്ഥ പഠിച്ചല്ലോ കഴിഞ്ഞ പാഠത്തില്. അതേപോലെ വ്യത്യസ്ത തരം ഓക്സീകരണാവസ്ഥ കാണിക്കുന്നു. 3. ഗ്രൂപ്പിൽ മാത്രമല്ല എന്തില്, പിരിയഡിലും ഇവ എന്ത് കാണിക്കും? സാദൃശ്യം കാണിക്കും. ഗ്രൂപ്പിലെ സാദൃശ്യം നമ്മൾ പറഞ്ഞു, എന്ത്? അവയുടെ ബാഹ്യതാമശൈലിയിലെ ഇലക്ട്രോണുകളുടെ എല്ലാ എണ്ണം എന്താണ്? തുല്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഗ്രൂപ്പിൽ അവ സാദൃശ്യം കാണിക്കുന്നത്. പക്ഷേ സംക്രമണ മൂലകങ്ങളുടെ പ്രത്യേകത എന്താണെങ്കിൽ ഇവിടെ ഇലക്ട്രോൺ വിന്യാസം അവസാനിക്കുന്നത് ഗ്രൂപ്പിൽ മാത്രമല്ല ഒരേപോലെ, പിരിയഡിലും എന്താണ്? ഒരേപോലെയാണ്. അതുകൊണ്ട് തന്നെ പിരിയഡിലും അവ എന്ത് കാണിക്കുന്നു? സാദൃശ്യം കാണിക്കുന്നു. അപ്പൊ നമ്മൾ പ്രാതിനിധ്യ മൂലകങ്ങളെ പറ്റി പറഞ്ഞു, സംക്രമണ മൂലകങ്ങളെ പറ്റി പറഞ്ഞു. ഇനി അടുത്തത് പറയുന്നത് 3. 4 വിഭാഗമാണല്ലോ. അതിൽ 3. പറയുന്നത് ഉത്കൃഷ്ട വാതകങ്ങൾ. ഉത്കൃഷ്ടവാതകങ്ങൾ, ഉത്കൃഷ്ടവാതകങ്ങൾ എന്ന് വിളിക്കുന്നത് അല്ലെങ്കിൽ അലസവാതകങ്ങൾ എന്നും പറയാറുണ്ട്. 18 ഗ്രൂപ്പ് മൂലകങ്ങളെ മാത്രം വിളിക്കുന്ന പേരാണ് ഉത്കൃഷ്ടവാതകങ്ങൾ അല്ലെങ്കിൽ അലസവാതകങ്ങൾ. അലസർ എന്ന് പറഞ്ഞാൽ എന്താ? മടി പിടിച്ചിരിക്കുന്ന ഒരു എന്ന്. ഈ മൂലകങ്ങൾക്ക് മടി വരിക എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത്? മൂലക ആറ്റങ്ങൾ എന്തിൽ പങ്കെടുക്കുന്നില്ല? രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് അവർ പങ്കെടുക്കാത്തത്? എപ്പോഴാണ് നമ്മൾ രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുക എന്ന് നമ്മൾ കഴിഞ്ഞ പാഠങ്ങളിൽ പറഞ്ഞിരുന്നു. ഒരു മൂലകം അല്ലെങ്കിൽ ഒരാറ്റം സ്ഥിരത നേടാൻ വേണ്ടിയിട്ട്, അതിന് സ്വന്തമായിട്ട് നിലനിൽപ്പില്ലാത്തുമ്പോൾ സ്ഥിരത കിട്ടാൻ വേണ്ടിയിട്ടാണ് അവർ രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ എന്തായിരിക്കാം ഈ ഉത്കൃഷ്ടവാതകങ്ങൾ രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കാത്തതിന് കാരണം? കാരണം അവ പ്രകൃതിയാ സ്ഥിരതയുള്ള മൂലകങ്ങളാണ്. അതുകൊണ്ടാണ് 18 ഗ്രൂപ്പ് മൂലകങ്ങളെ ഉത്കൃഷ്ടവാതകങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ 18 ഗ്രൂപ്പ് മൂലകങ്ങൾ ഉത്കൃഷ്ടവാതകങ്ങളാണ്. അവ എന്ത് ചെയ്യുന്നില്ല? രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നില്ല. കാരണം അവയ്ക്ക് എന്താണ്? ഓൾറെഡി എന്താണ്? സ്ഥിരത ഉള്ളതാണ്. ഈ ഉത്കൃഷ്ടവാതകങ്ങളിൽ ഉൾപ്പെട്ട ഒന്നാണ് ഹീലിയം. ഹീലിയത്തിൻ്റെ അറ്റോമിക നമ്പർ 2. അപ്പോൾ ഇലക്ട്രോൺ വിന്യാസം എന്താ? 2. ഞാൻ പറഞ്ഞിരുന്നു ഒരു ആറ്റത്തിന് സ്ഥിരത കിട്ടുന്നത് 2 വഴിയാണ്. 1, ഒരു ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം ഉൾക്കൊള്ളുമ്പോൾ. 2. ബാഹ്യതാമ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം 8 ആവുമ്പോൾ. ഹീലിയം നോക്ക്, 2 ഇലക്ട്രോൺ വിന്യാസം അല്ലേ? കെ ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണിൻ്റെ എണ്ണം എന്താണ്? 2. അതുകൊണ്ട് തന്നെ കെ ഷെല്ലിലെ മാക്സിമം ഇലക്ട്രോണ് ഹീലിയത്തിൽ കൊണ്ടു എന്നുള്ളതുകൊണ്ട് ഹീലിയം എന്താണ്? പ്രകൃതിയാ സ്ഥിരതയുള്ള ഒരു ഉത്കൃഷ്ടവാതകമാണ്. ഇനി വേറൊന്നാണ് നിയോൺ. അറ്റോമിക നമ്പർ 10. അപ്പം നിയോണിൻ്റെ ഇലക്ട്രോൺ വിന്യാസം നമ്മൾ എങ്ങനെ എഴുതും? 2, 8. അതായത് ഇതിൻ്റെ ബാഹ്യതാമ ഷെല്ലിൽ ഓൾറെഡി നാച്ചുറലായിട്ട് എന്തുണ്ട്? 8 ഇലക്ട്രോണുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന് ഇനി സ്ഥിരത കിട്ടേണ്ട ആവശ്യമുണ്ടോ? ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ നിയോൺ എന്താണ്? ഒരു ഉത്കൃഷ്ടവാതകമാണ് അല്ലെങ്കിൽ അലസവാതകമാണ്. അപ്പോൾ ഇതാണ് 3. ഉത്കൃഷ്ടവാതകങ്ങൾ അല്ലെങ്കിൽ അലസവാതകങ്ങൾ, ഇവ രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നില്ല. ഓക്കെ, ലാസ്റ്റ് വിഭാഗം പറയുന്നത് ലാന്തനോയിഡുകളും ആക്റ്റിനോയിഡുകളും. ലാന്തനോയിഡുകളും ആക്റ്റിനോയിഡുകളും, അതായത് നിങ്ങൾ പീരിയോഡിക് ടേബിൾ നോക്കുമ്പോൾ കാണാം ഏകദേശം ഒരു ഈ ഷേപ്പിലാണ് നിങ്ങൾക്ക് പീരിയോഡിക് ടേബിൾ കാണാൻ പറ്റുക അല്ലേ. അതായത് ഇവിടെ ഒരു പോർഷൻ ഉണ്ടായിരിക്കും, കുറച്ച് വിട്ടിട്ട് ഇവിടെ ഒരു പോർഷൻ ഉണ്ടായിരിക്കും. ഇതിൽ ഇത്രയും ഭാഗങ്ങളാണ്, ഈ ഭാഗമാണ്, ഈ 2 പോർഷനാണ് നമ്മളെ 1. പ്രാതിനിധ്യ മൂലകങ്ങൾ എന്ന് പറഞ്ഞത്. ഈ സെൻറ്ററത്തെ ആൾക്കാരാണ് എന്ത്? 3. പറഞ്ഞത് സംക്രമണ മൂലകങ്ങൾ, 2. പറഞ്ഞത് സംക്രമണ മൂലകങ്ങൾ. ഈ ലാസ്റ്റ് ഗ്രൂപ്പ് മാത്രമാണ് 3. പറഞ്ഞത് ഉത്കൃഷ്ട വാതകങ്ങൾ. ഈ അടിയിൽ കിടക്കുന്ന ഈ ടീമാണ് 4 ആൾക്കാർ. ആര്? ലാന്തനോയിഡുകളും ആക്റ്റിനോയിഡുകളും. അപ്പോൾ ഈ 4 ആൾക്കാർക്ക് ഇവയെ എന്തുകൊണ്ടാണ് വേറിട്ട് നിർത്തിയിട്ടുള്ളത്? ഇവ ഈ ടേബിളിൽ ഉൾപ്പെട്ടിട്ടില്ല. കാരണം ഇവയുടെ പ്രോപ്പർട്ടീസ് മറ്റ് മൂലകങ്ങളിൽ നിന്നും കുറച്ച് എന്താണ്? വ്യത്യസ്തമാണ്. അതായത് പീരിയോഡിക് ടേബിളിൽ ലാസ്റ്റ് 2 പീരിയഡ്, 6, 7 പീരിയഡുകളിലായിട്ടാണ്
ആര് കാണപ്പെടുന്നത്? ലാന്തനോയിഡുകളും ആക്റ്റിനോയിഡുകളും കാണപ്പെടുന്നത്. അതായത് ആറാമത്തെ 6-7 പീരിയഡ് ഇവിടെ തന്നെയാണ് വരിക. ഈ പീരിയോഡ് ടേബിളിലെ 6-ാമത്തെ പീരിയഡിൽ അറ്റോമിക നമ്പർ 57 മുതൽ 71 വരെയുള്ള 14 മൂലകങ്ങൾ. പീരിയോഡ് ടേബിളിലെ 6-ാമത്തെ പീരിയഡിലെ അറ്റോമിക നമ്പർ 57 മുതൽ 71 വരെയുള്ള മൂലകങ്ങളാണ് ഈ 1-ാമത്തെ നിരയിൽ കൊടുത്തിട്ടുണ്ടാവുക. ഓക്കെ, ഇവയാണ് എന്ത് വിളിക്കുന്നത്? ലാന്തനോയിഡുകൾ. മനസ്സിലായല്ലോ? അതായത് പീരിയോഡ് ടേബിളിലെ 6-ാം പീരിയഡിലുള്ള അറ്റോമിക നമ്പർ 57 മുതൽ 71 വരെയുള്ള 14 മൂലകങ്ങൾ, ഇവയാണ് എന്ത്? ലാന്തനോയിഡുകൾ എന്ന് വിളിക്കുന്നു. ഇവ പീരിയോഡ് ടേബിളിൻ്റെ താഴത്തായിട്ട് 1-ാമത്തെ വരിയിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൽ 57-ാമത്തെ മൂലകം, അതായത് 57-71 നമ്മൾ പറയുന്നത് ലന്താനം ടു ലുട്ടീഷ്യം, അതായത് അറ്റോമിക നമ്പർ 57 ലന്താനം മുതൽ അറ്റോമിക നമ്പർ 71 ലുട്ടീഷ്യം വരെയുള്ള മൂലകങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ലാന്തനോയിഡുകൾ. ഇവ എന്ത്? ഏറ്റവും അവസാനത്തെ രണ്ട് വരികളിൽ ഫസ്റ്റത്തേൽ ഉൾപ്പെടുന്നു. ഇനി 7-ാം പീരിയഡിലെ അറ്റോമിക നമ്പർ 89 മുതൽ 103 വരെയുള്ള മൂലകങ്ങൾ, അറ്റോമിക നമ്പർ 89 മുതൽ 103 ആക്റ്റീനിയം, 103 ലോറൻസിയം. ഓക്കെ, 7-ാം പീരിയഡിലെ അറ്റോമിക നമ്പർ 89 ആക്റ്റീനിയം മുതൽ അറ്റോമിക നമ്പർ 103 ലോറൻഷ്യം വരെയുള്ള 14 മൂലകങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ആക്റ്റിനോയിഡുകൾ എന്ന് വിളിക്കുന്നത്. ഇവ പീരിയോഡിക് ടേബിളിൻ്റെ ഏറ്റവും ലാസ്റ്റത്തെ വരിയിൽ കാണപ്പെടുന്നു. അപ്പോൾ മറ്റ് മൂലകങ്ങളിൽ നിന്നും വ്യത്യസ്ത ആയതുകൊണ്ടാണ് ഇവയ്ക്ക് പുതിയ ഒരു സ്ഥാനം നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഈ ലന്താനത്തെയും ആക്റ്റീനിയത്തെയും ഒരുമിച്ച് നമ്മൾ വിളിക്കുന്ന പേരാണ് അന്തസംക്രമണ മൂലകങ്ങൾ. അതായത് ഇവ ശരിക്ക് സംക്രമണ മൂലകങ്ങളുടെ ഈ ഒരു ഭാഗത്ത് വരേണ്ടതാണ്. പക്ഷേ ഗുണങ്ങളിൽ ചില വ്യത്യാസം കണ്ടുകൊണ്ട് തന്നെ അവയെ നമ്മൾ വേറിട്ട് നിർത്തി. അതുകൊണ്ടാണ് 6-ാം പീരിയഡിൽ നിന്ന് കുറച്ചെടുത്തിട്ട് 1-ാമത്തെ വരിക്കിട്ടു, 7-ാം പീരിയഡിൽ നിന്ന് കുറച്ചെടുത്തിട്ട് 2-ാമത്തെ വരിക്കിട്ടു. 1-ാമത്തെ വരീനെ നമ്മൾ ലാന്തനോയിഡുകൾ എന്ന് വിളിച്ചു, 2-ാമത്തെ വരീനെ ആക്റ്റിനോയിഡുകൾ എന്ന് വിളിച്ചു. അവ രണ്ടിനെയും കൂടെ ഒരുമിച്ചിട്ട് എന്ത് വിളിച്ചു? അന്തസംക്രമണ മൂലകങ്ങൾ എന്ന് വിളിച്ചു. ഇനി ഈ ലാന്തനോയിഡുകളെ മാത്രം വിളിക്കുന്ന വേറൊരു പേരാണ് റെയർ ഏർത്ത്സ് എന്ന്. റെയർ ഏർത്ത്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവ ഭൂവൽക്കത്തിൽ വളരെ റെയറായിട്ടാണ് കാണപ്പെടുക. റെയറായിട്ട് പറഞ്ഞാൽ അപൂർവമായിട്ടാണ് ഭൂവൽക്കത്തിൽ കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ലാന്തനോയിഡുകളെ നമ്മൾ റെയർ ഏർത്ത്സ് എന്ന് കൂടി വിളിക്കുന്നു. പിന്നെ ആക്റ്റിനോയിഡുകളിൽ യുറേനിയം എന്ന് പറഞ്ഞൊരു മൂലകമുണ്ട്. ആ മൂലകം കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം മനുഷ്യനിർമ്മിത മൂലകങ്ങളാണ്. മനുഷ്യനിർമ്മിത മൂലകങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനുഷ്യന്മാർ അല്ലെങ്കിൽ ശാസ്ത്രജ്ഞന്മാർ ലബോറട്ടറികളിൽ കൃത്രിമമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള മൂലകങ്ങളാണ് ആക്റ്റിനോയിഡുകളിൽ മിക്കതും. ഓക്കെ, അപ്പോൾ നമ്മൾ പീരിയോഡിക് ടേബിളിനെ ഇപ്പോൾ 4 വിഭാഗമാക്കിയതാണ് പറഞ്ഞത്. 1-ാമത്തേത് പ്രാതിനിധ്യ മൂലകങ്ങൾ പറഞ്ഞു, 2-ാമത്തേത് സംക്രമണ മൂലകങ്ങൾ പറഞ്ഞു, ഉത്കൃഷ്ടവാതകങ്ങൾ പറഞ്ഞു, ലാന്തനോയിഡുകളും ആക്റ്റിനോയിഡുകളും പറഞ്ഞു. ഇനി ലാസ്റ്റ് പറയാനുള്ളത് പീരിയോഡിക് ടേബിളിലെ ക്രമാവർത്തന പ്രവണതകൾ. അതായത് നമ്മൾ തുടക്കം മുതലേ പറയുന്നുണ്ട് ഒരു കാര്യം, എന്ത്? അറ്റോമിക നമ്പറിൻ്റെ ആരോഹണക്രമത്തിൽ വിന്യസിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അറ്റോമിക് എന്ത് അവയുടെ ഗുണങ്ങൾ ക്രമാവർത്തനമായിട്ട് വരുന്നു എന്ന് പറഞ്ഞു. പക്ഷേ എന്തെല്ലാം ഗുണങ്ങളാണ് ഇങ്ങനെ ആവർത്തിച്ച് വരുന്നത് എന്ന് നമ്മൾ പറഞ്ഞില്ല. സവിശേഷതകളെല്ലാം ആവർത്തിച്ച് വരും എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമല്ല. എന്തെല്ലാം ആണ് ഇങ്ങനെ ആവർത്തിക്കുന്നത് എന്ന് നോക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ പീരിയോഡിക് ടേബിളിലെ ക്രമാവർത്തന പ്രവണതകളെ പറ്റിയിട്ടാണ് ലാസ്റ്റ് പറയുന്നത്. ഓക്കെ, ഈ ഭാഗം കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ശ്രദ്ധിക്കണം, മാറിപ്പോവരുത്. അതിൽ 1-ാമത്തെ പ്രവണത പറയുന്നത് ആറ്റത്തിൻ്റെ വലിപ്പം. ആറ്റത്തിൻ്റെ വലിപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക. ഒരു പീരിയോഡിക് ടേബിളിൽ നോക്കുകയാണെങ്കിൽ, ഒരു ഗ്രൂപ്പിൽ നോക്കുകയാണെങ്കിൽ, ആറ്റത്തിൻ്റെ വലിപ്പം മുകളിൽ നിന്ന് താഴോട്ട് വരുംതോറും എന്താ ചെയ്യുക? കൂടി വരുന്നതായിട്ട് കാണാൻ പറ്റും. ഒരു ഗ്രൂപ്പിൽ ആറ്റത്തിൻ്റെ വലിപ്പം മുകളിൽ നിന്ന് താഴോട്ട് വരുംതോറും എന്ത് ചെയ്യുന്നു? കൂടി വരുന്നു. ഇനി ഒരു പീരിയഡിലാണ് നോക്കുകയാണെങ്കിൽ, ഇടത്ത് നിന്ന് വലത്തോട്ട് പോകുന്തോറും എന്താ കാണുക? ആറ്റത്തിൻ്റെ വലിപ്പം
കുറഞ്ഞു കുറഞ്ഞു വരുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇതെന്തുകൊണ്ടാണെന്ന് നോക്കണം. ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴോട്ട് വരുംതോറും ആറ്റത്തിൻ്റെ വലുപ്പം കൂടുന്നു. കാരണം ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴോട്ട് വരുംതോറും ഷെല്ലുകളുടെ എണ്ണം കൂടുന്നു. ശ്രദ്ധിച്ചു നോക്കുക, നിങ്ങൾ ഹൈഡ്രജന് ഒരു ഷെല്ലേ ഉണ്ടാവുള്ളൂ, പക്ഷേ ഹൈഡ്രജൻ്റെ താഴെയുള്ള ലിഥിയത്തിന് രണ്ട് ഷെല്ലുണ്ട്, അതിൻ്റെ താഴെയുള്ള സോഡിയത്തിന് മൂന്ന് ഷെല്ലുണ്ട്. അതായത് ഒരു ഗ്രൂപ്പിൽ എന്ത് ചെയ്യുന്നു, മുകളിൽ നിന്ന് താഴോട്ട് വരുംതോറും ഷെല്ലുകളുടെ എണ്ണം ഓരോന്നായി കൂടി വരുന്നു. ഷെല്ലുകളുടെ എണ്ണം കൂടുമ്പോൾ എന്ത് ചെയ്യും, ആറ്റത്തിൻ്റെ വലുപ്പം കൂടി വരുന്നു. ഇനി പിരിയഡിലോ, പിരിയഡിലെ ഇടത്ത് നിന്ന് വലത്തോട്ട് പോകുമ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക, അറ്റോമിക നമ്പർ കൂടുന്നുണ്ട്, പക്ഷെ എന്ത് കൂടുന്നില്ല, ഷെല്ലുകൾ കൂടുന്നില്ല. അറ്റോമിക നമ്പർ കൂടുന്നുണ്ടെങ്കിലും പുതുതായിട്ട് വരുന്ന ഓരോ ഇലക്ട്രോണും എന്താണ്, അതേ ഷെല്ലിൽ തന്നെയാണ് വരുന്നത്. ഇപ്പോൾ നോക്കി നോക്കൂ, രണ്ടാമത്തെ പിരിയഡിൽ ഒന്നാമത്തെ മൂലകമാണ് ലിഥിയം അല്ലേ. ലിഥിയത്തിൻ്റെ അറ്റോമിക നമ്പർ 3, അപ്പോൾ ഇലക്ട്രോൺ വിന്യാസം 2-1. ലിഥിയം കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തതാണ് ബെറിലിയം, അറ്റോമിക നമ്പർ 4, ഇലക്ട്രോൺ വിന്യാസം 2-2. ബോറോൺ, അറ്റോമിക നമ്പർ 5, ഇലക്ട്രോൺ വിന്യാസം 2-3. ഓക്കെ, ഇതെന്താ, ഇലക്ട്രോണുകളുടെ എണ്ണം കൂടുന്നുണ്ട്, പക്ഷേ ഷെല്ലിൻ്റെ എണ്ണം കൂടുന്നുണ്ടോ? എല്ലായിലും എത്ര ഷെല്ലേ ഉള്ളൂ, 2 ഷെല്ല്. അതായത് ഒരു പിരിയഡിൽ ഇടത്ത് നിന്ന് വലത്തോട്ട് പോകുന്തോറും എന്താണ്, ഇലക്ട്രോണുകളുടെ എണ്ണം കൂടുന്നുണ്ടെങ്കിലും ഷെല്ലിൻ്റെ എണ്ണം കൂടുന്നില്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യില്ല, ആറ്റത്തിൻ്റെ വലുപ്പം കൂടില്ല. പക്ഷേ എന്താ, ആറ്റത്തിൻ്റെ വലുപ്പം കുറയാണ് ചെയ്യുന്നത്. അതെന്തുകൊണ്ടാ, നമ്മൾ പറഞ്ഞു ന്യൂക്ലിയസ് ഉണ്ടല്ലോ, ഒരാറ്റത്തിന് ന്യൂക്ലിയസ് ഉണ്ട്, ന്യൂക്ലിയസിൻ്റെ ചാർജ് എന്താ, പോസിറ്റീവാണ്. ഈ ന്യൂക്ലിയസ് പോസിറ്റീവ് ചാർജുള്ള ന്യൂക്ലിയസ് എന്ത് ചെയ്യും, നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകളെ തങ്ങളുടെ അടുത്തേക്ക് വലിക്കും, ആകർഷിക്കും. അപ്പോൾ എന്താണ്, ഇങ്ങനെ ഇലക്ട്രോണുകളുടെ എണ്ണം കൂടുമ്പോൾ, ഇലക്ട്രോണുകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ആറ്റത്തിൻ്റെ വലുപ്പം കൂടിയില്ലെങ്കിൽ എന്താണ്, ന്യൂക്ലിയസിന് അവയെ ആകർഷിക്കാനുള്ള ശക്തി കൂടുകയും അങ്ങനെ ആറ്റം വലുപ്പം ന്യൂക്ലിയസിൻ്റെ അടുത്തേക്ക് നീങ്ങി ആറ്റത്തിൻ്റെ വലുപ്പം കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആറ്റത്തിൻ്റെ വലുപ്പത്തിൽ പറയുന്നത് ഇതാണ്, ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴോട്ട് വരുംതോറും ആറ്റത്തിൻ്റെ വലുപ്പം കൂടിക്കൂടി വരുന്നു. കാരണം എന്താ, ഓരോ താഴത്തോട്ട് വരുംതോറും എന്താണ്, ഷെല്ലുകളുടെ എണ്ണം കൂടുന്നു. ഷെല്ലുകളുടെ എണ്ണം കൂടുമ്പോൾ എന്താ സംഭവിക്കുക, നടുവിലുള്ള ന്യൂക്ലിയസും സെൻറ്ററിലുള്ള ന്യൂക്ലിയസും ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണും തമ്മിലുള്ള അകലം കൂടും അല്ലേ. അകലം കൂടുമ്പോൾ എന്താണ്, ആകർഷണ ബലം കുറയും. അതുകൊണ്ട് തന്നെ ഗ്രൂപ്പിലെന്താണ്, താഴത്തോട്ട് വരുംതോറും ആറ്റത്തിൻ്റെ വലിപ്പം കൂടുന്നു. ഇനി പിരിയഡിലെ ഇടത്തു നിന്ന് വലത്തോട്ട് പോകുന്നതോറും ആറ്റത്തിൻ്റെ വലിപ്പം കുറയുന്നു എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്, അവിടെ ഇലക്ട്രോണിൻ്റെ എണ്ണം കൂടുന്നു, അറ്റോമിക നമ്പർ കൂടുന്നു എന്നുണ്ടെങ്കിലും ആ ഇലക്ട്രോണുകളെല്ലാം പോകുന്നത് ഒരേ ഷെല്ലിലേക്കാണ്, ഒരു പുതിയ ഷെല്ലിലേക്കല്ല പോകുന്നത്. അതുകൊണ്ട് തന്നെ ഷെല്ലിൻ്റെ എണ്ണത്തിൽ അവിടെ മാറ്റമില്ല, പകരം നെഗറ്റീവ് ചാർജ് ഇങ്ങനെ കൂടിക്കൂടി വരിക. ഇലക്ട്രോണിൻ്റെ നെഗറ്റീവ് ചാർജ് കൂടി വരുമ്പോൾ ആ നെഗറ്റീവ് ചാർജിൻ്റെ മേലുള്ള ന്യൂക്ലിയസിൻ്റെ ആകർഷണ ബലം എന്ത് ചെയ്യും, കൂടിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ആകർഷണം കൂടുമ്പോൾ ന്യൂക്ലിയസ് ഓരോ ഭാഗം കഴിയും തോറും ന്യൂക്ലിയസ് ആറ്റത്തെ കൂടുതൽ കൂടുതൽ അടുത്തോട്ട് വലിക്കുമ്പോൾ ആറ്റത്തിൻ്റെ വലിപ്പം എന്ത് ചെയ്യും, കുറഞ്ഞു വരും. അതാണ് ഒന്നാമത്തെ ക്രമാവർത്തന പ്രവണത പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ക്രമാവർത്തന പ്രവണതകളിൽ ഒന്നാമത്തത് ആറ്റത്തിൻ്റെ വലിപ്പം പറഞ്ഞു, രണ്ടാമത്തത് പറയുന്നത് അയോണീകരണ ഊർജ്ജം. അയോണീകരണ ഊർജ്ജം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാതകാവസ്ഥയിലുള്ള ഒറ്റപ്പെട്ട ഒരാറ്റം, അതായത് വാതകാവസ്ഥയിലുള്ള ഒരാറ്റത്തിൽ നിന്ന് അതിൻ്റെ ബാഹ്യതമ ഷെല്ലിലെ ഏറ്റവും ദുർബലമായ ഇലക്ട്രോണിനെ നീക്കം ചെയ്യാൻ ആവശ്യമായിട്ട് നമ്മൾ കൊടുക്കുന്ന ഊർജ്ജത്തെയാണ് എന്ത് വിളിക്കുന്നത്, അയോണീകരണ ഊർജ്ജം. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാറ്റത്തിലെ ഏറ്റവും അവസാനത്തെ ഷെല്ലിലെ ഒരു ഇലക്ട്രോണിനെ നമുക്ക് നീക്കം ചെയ്യണം, അതായത് ന്യൂക്ലിയസിൽ നിന്ന് ഏറ്റവും വിട്ടുകിടക്കുന്ന ഇലക്ട്രോണിനെ നീക്കം ചെയ്യണം. കാരണം എന്താ, എപ്പോഴും ന്യൂക്ലിയസിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ഇലക്ട്രോണിനെ നീക്കം ചെയ്യാനാണ് നമുക്ക് സുഖാവുക അല്ലേ. കാരണം എന്താ, ന്യൂക്ലിയസിനോട് അടുക്കും തോറും എന്ത് ചെയ്യും, ഇലക്ട്രോണ് ന്യൂക്ലിയസും തമ്മിലുള്ള ആകർഷണബലം കൂടും. ആകർഷണബലം കൂടുമ്പോൾ ആ ഇലക്ട്രോണിന് ന്യൂക്ലിയസിൽ നിന്ന് നമുക്ക് വേറിട്ടെടുക്കാൻ എളുപ്പമാവുമോ, ആവില്ലല്ലോ. അതുകൊണ്ട് തന്നെ എപ്പോഴും ന്യൂക്ലിയസിൽ നിന്ന് ഏറ്റവും അവസാനം നിൽക്കുന്ന ബാഹ്യതമശല്യയിലെ ഇലക്ട്രോണിനെയാണ് നമ്മൾ നീക്കം ചെയ്യുക. ഇങ്ങനെ നീക്കം ചെയ്യാൻ ആവശ്യമായിട്ട് കൊടുക്കുന്ന ഏറ്റവും കുറഞ്ഞ എനർജിയാണ് എന്ത് വിളിക്കുന്നത്, അയോണീകരണ ഊർജ്ജം എന്ന് വിളിക്കുന്നത്. ഈ അയോണീകരണ ഊർജ്ജം എങ്ങനെയാണ് ഗ്രൂപ്പിലും പിരിയഡിലും മാറുക എന്നാണ് നമ്മൾ നോക്കുന്നത്. അയോണീകരണ ഊർജ്ജം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാതകാവസ്ഥയിലുള്ള ഒറ്റപ്പെട്ട ഒരാറ്റത്തിലെ ബാഹ്യതമ ഷെല്ലിലെ ഏറ്റവും ദുർബലമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇലക്ട്രോണിനെ നീക്കം ചെയ്യാൻ ആവശ്യമായ ഊർജ്ജത്തെയാണ് അയോണീകരണ ഊർജ്ജം വിളിക്കുന്നത്. ഈ അയോണീകരണ ഊർജ്ജം ഫസ്റ്റ് ഗ്രൂപ്പിൽ എങ്ങനെ മാറും നോക്കാം. ഒരു ഗ്രൂപ്പിൽ നമ്മൾ പറഞ്ഞു മുകളിൽ നിന്ന് താഴോട്ട് വരുംതോറും ആറ്റത്തിൻ്റെ വലിപ്പം കൂടുന്നു, കാരണം എന്താ, ഷെല്ലുകളുടെ എണ്ണം കൂടുന്നു. അതുകൊണ്ട് തന്നെ താഴത്ത് മുകളിൽ നോക്കുകയാണെങ്കിൽ, ഇപ്പം മുകളിൽ നോക്കുക, മുകളിലെ ആറ്റം ഇതാണ് കരുതുക, അപ്പോൾ അതിൻ്റെ ന്യൂക്ലിയസും ഇലക്ട്രോണും തമ്മിലുള്ള അകലം ഇത്രയേ ഉള്ളൂ അല്ലേ. താഴത്തെ ആറ്റം ഇതാണ് കരുതുക,
അതിൻ്റെ സെൻറ്ററിലെ ന്യൂക്ലിയസും ബാഹ്യതമ ഇലക്ട്രോണും തമ്മിലുള്ള അകലം ഇത്രണ്ട് അല്ലെ. അതായത് മുകളിൽ നിന്ന് താഴോട്ട് വരുന്തോറും ന്യൂക്ലിയസും ഇലക്ട്രോണും തമ്മിലുള്ള ആകർഷണബലം കുറഞ്ഞു വരുന്നു. ആകർഷണബലം കുറയുമ്പോൾ ഇലക്ട്രോണിനെ മാറ്റ് അതിന് വേറിട്ടെടുക്കാൻ എന്താവും, എളുപ്പാവുകയല്ലേ ചെയ്യുക. അതുകൊണ്ട് തന്നെ അയോണീകരണ ഊർജം ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴോട്ട് വരുന്തോറും എന്ത് ചെയ്യുന്നു, കുറയുന്നു. മനസ്സിലായോ? ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴോട്ട് വരുന്തോറും അയോണീകരണ ഊർജം കുറയുന്നു. കാരണം എന്താ, നമ്മൾ പറഞ്ഞു മുകളിൽ നിന്ന് താഴോട്ട് വരുന്തോറും ആറ്റത്തിൻ്റെ വലിപ്പം കൂടും. ആറ്റത്തിൻ്റെ വലിപ്പം കൂടുമ്പോൾ നടുവിലുള്ള ന്യൂക്ലിയസും ബാഹ്യതമശലിയിലുള്ള ഇലക്ട്രോണും തമ്മിലുള്ള ആകർഷണബലം എന്ത് ചെയ്യും, കുറഞ്ഞു കുറഞ്ഞു വരും അല്ലേ. അപ്പോൾ മുകളിൽ നിന്ന് താഴോട്ട് വരുന്തോറും ആകർഷണബലം വളരെ നേർത്തതാവും. അപ്പോൾ ആ ആകർഷണബലം ഇല്ലാതാക്കിക്കൊണ്ട് ഇലക്ട്രോണിനെ നീക്കം ചെയ്യാൻ നമ്മൾ കൊടുക്കുന്ന എനർജി എന്ത് മതി, വളരെ കുറച്ച് മതി. അതുകൊണ്ട് തന്നെ അയോണീകരണ ഊർജം മുകളിൽ നിന്ന് താഴോട്ട് വരുന്തോറും കുറയുന്നു. ഇനി ഇടത്തു നിന്ന് വലത്തോട്ട് പോകും തോറും പിരിയഡിൽ എന്താ സംഭവിക്കുക നോക്കാം. പിരിയഡിൽ തുടക്കത്തിൽ ഒരു വലിയ ആറ്റായിരിക്കും ഉണ്ടാവുക. പക്ഷേ പിരിയഡിൻ്റെ അവസാനം പോകും തോറും ആറ്റത്തിൻ്റെ വലിപ്പം എന്ത് ചെയ്യും, കുറഞ്ഞു വരും അല്ലേ. ഒരു പിരിയഡിൽ ഇടത്ത് നിന്ന് വലത്തോട്ട് പോകും തോറും ആറ്റത്തിൻ്റെ വലിപ്പം കുറഞ്ഞു വരികയാണെന്ന് നമ്മൾ പറഞ്ഞു. കാരണം എന്താ, ഇലക്ട്രോണുകൾ കൂടുന്നുണ്ടെങ്കിലും അവിടെ ഷെല്ലുകളുടെ എണ്ണത്തിൽ എന്തില്ല, മാറ്റമില്ല. ഷെല്ലുകളുടെ എണ്ണത്തിൽ മാറ്റമില്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യും, ന്യൂക്ലിയസ് വരുന്ന ഇലക്ട്രോണിനെ കൂടുതൽ കൂടുതൽ ആകർഷിക്കും തോറും ഇലക്ട്രോണിൻ്റെ വലിപ്പം കുറയും. അപ്പോൾ അയോണീകരണ ഊർജ്ജത്തിൽ എന്ത് മാറ്റം സംഭവിക്കുക നോക്കൂ. ന്യൂക്ലിയസും ഇലക്ട്രോണും തമ്മിലുള്ള ആകർഷണബലം അവസാനത്തേക്ക് എത്തുമ്പോഴേക്കും എന്താ ചെയ്യുന്നത്, കൂടി വരികയല്ലേ ചെയ്യുന്നത്. കാരണം എന്താ, ആറ്റത്തിൻ്റെ വലിപ്പം കുറയുമ്പോൾ എപ്പോഴും ഇടത്തു നിന്ന് വലത്തോട്ട് പോകും തോറും ആറ്റത്തിൻ്റെ വലിപ്പം കുറയുന്നു. ആറ്റത്തിൻ്റെ വലിപ്പം കുറയുമ്പോൾ എന്താ ചെയ്യുക, സെൻറ്ററിലുള്ള ന്യൂക്ലിയസും ബാഹ്യതമശെല്ലിലുള്ള ഇലക്ട്രോണും തമ്മിലുള്ള ആകർഷണബലം എന്ത് ചെയ്യും, കൂടിക്കൂടി വരും. ആകർഷണബലം കൂടുമ്പോൾ പിന്നെ ആ ഇലക്ട്രോണിനെ അവിടെ നിന്ന് വേർപെടുത്താൻ സുഖമായിരിക്കുമോ, അല്ല. അതുകൊണ്ട് തന്നെ ഇടത്തു നിന്ന് വലത്തോട്ട് പോകും തോറും എന്ത് ചെയ്യുന്നു, അയോണീകരണ ഊർജം കൂടുന്നു. ഇതാണ് അയോണീകരണ ഊർജത്തെ പറ്റി പറയാനുള്ളത്. ഇനി അടുത്തത് മൂന്നാമത് പറയുന്നത് ഇലക്ട്രോ നെഗറ്റിവിറ്റി. ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചതാണ് എന്താണ്, സഹസംയോജക ബന്ധനത്തിൽ ഏർപ്പെട്ട രണ്ടാറ്റങ്ങൾക്കിടയിൽ ഒരു രണ്ട് ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ ആ ഇലക്ട്രോണിനെ ആകർഷിക്കാനുള്ള ഓരോ ആറ്റത്തിൻ്റെയും കഴിവാണെന്ത്, ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞു. ഈ ഇലക്ട്രോ നെഗറ്റിവിറ്റി എപ്പോഴും കൂടുക ആർക്കാണ്, അതായത് കുറഞ്ഞ സൈസുള്ള ആറ്റത്തിൻ്റെ വലിപ്പം കുറഞ്ഞ മൂലകങ്ങൾക്കാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുക. കാരണം അവയെന്താ ചെയ്യുക, ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കില്ല. നമ്മൾ പറഞ്ഞിരുന്നു ലോഹങ്ങൾ, അതായത് വലിപ്പം കൂടിയ ആറ്റങ്ങൾ, ലോഹങ്ങളാണ് പൊതുവേ ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുക എന്ന് പറഞ്ഞു. ഇവയെല്ലാം കാണുന്നത് എപ്പോഴും എവിടെയാണ്, പീരിയോഡിക് ടേബിളിൻ്റെ ഏറ്റവും ഈ ഇടത്തെ അറ്റത്താണ് കാണുന്നത്. അതായത് എന്താ, ആറ്റത്തിൻ്റെ വലിപ്പം കൂടുമ്പോൾ എന്താ ചെയ്യുക, ന്യൂക്ലിയസും ബാഹ്യതമശല്യയിലെ ഇലക്ട്രോണും തമ്മിലുള്ള ആകർഷണബലം കുറയും. ആകർഷണബലം കുറയുമ്പോൾ എന്താ സംഭവിക്കുക, ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുക ചെയ്യുക, അല്ലാതെ ഇലക്ട്രോണിനെ അങ്ങോട്ട് സ്വീകരിക്കുകയാണോ ചെയ്യുക, അല്ല. അതുകൊണ്ട് തന്നെ എപ്പോഴും ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴോട്ട് വരുന്തോറും ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്താ ചെയ്യുക, കുറയുകയാണ് ചെയ്യുക. കാരണം എന്താ, ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്ന പ്രവണതയല്ല, ഇലക്ട്രോണിനെ ഇങ്ങോട്ട് ആകർഷിക്കുന്ന പ്രവണതയാണ്. ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴോട്ട് വരുന്തോറും എന്താ സംഭവിക്കുന്നത്, ആറ്റത്തിൻ്റെ വലുപ്പം കൂടി വരുന്നു. ആറ്റത്തിൻ്റെ വലുപ്പം കൂടുമ്പോൾ ന്യൂക്ലിയസും ഇലക്ട്രോണും തമ്മിലുള്ള ആകർഷണം കുറയും. അപ്പോൾ എന്ത് ചെയ്യും, വേറൊരു ഇലക്ട്രോണിനെ കൂടെ ഇയാൾ സ്വീകരിക്കുകയോ, ഇല്ല. അതുകൊണ്ട് തന്നെ ഗ്രൂപ്പിൽ ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറയുന്നു. പിരിയഡിലോ ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടും. കാരണം എന്താ, പിരിയഡ് എടുത്തു നിന്ന് വലത്തോട്ട് പോകും തോറും ആറ്റത്തിൻ്റെ വലിപ്പം എന്താ ചെയ്യുന്നത്, കുറയുക. ആറ്റത്തിൻ്റെ വലിപ്പം കുറയുക എന്ന് പറയുമ്പോൾ ന്യൂക്ലിയസിൻ്റെ അടുത്താണ് ആറ്റം ഉണ്ടാവുക. അപ്പോൾ വേറൊരാറ്റം വന്നാലും എന്താ ചെയ്യുക, ന്യൂക്ലിയസിന് തൻ്റെ അടുത്തേക്ക് ആകർഷിക്കാനുള്ള ഒരു കഴിവുണ്ടാവും. എപ്പോൾ, ആറ്റത്തിൻ്റെ വലിപ്പം കുറയുമ്പോൾ. അതുകൊണ്ട് തന്നെ പിരിയഡിൽ ഇടത്തു നിന്ന് വലത്തോട്ട് പോകും തോറും ആറ്റത്തിൻ്റെ വലിപ്പം കുറയുന്നതിനാൽ ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ത് ചെയ്യുന്നു, കൂടുന്നു. അതായത് ഇലക്ട്രോണിനെ, തൻ്റെ ഇലക്ട്രോണിനെ മാത്രമല്ല ന്യൂക്ലിയസ് സ്വീകരിക്കുക, വേറൊരു ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ അതിനെ ന്യൂക്ലിയസ് എടുക്കാൻ നോക്കും. അതുകൊണ്ട് തന്നെ ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുന്നു. ഇനി ഈ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കുറഞ്ഞ ആൾക്കാരെ പൊതുവെ ലോഹങ്ങളായിട്ടാണ് നമ്മൾ പറയുക. അതായത് അവയാണ് ഈ പീരിയോഡിക് ടേബിളിൻ്റെ ഈ ഭാഗത്തുണ്ടാവുക. കാരണം എന്താ, അവ പൊതുവേ ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറവാണ്. ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറവ് പറഞ്ഞാൽ അവ ഇലക്ട്രോണിനെ, ലോഹങ്ങൾ എന്ത് ചെയ്യുന്നു, ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തിട്ട് എന്താവുന്നു, പോസിറ്റീവ് അയോണുകളായി മാറുന്നു. അതുകൊണ്ട് തന്നെ ലോഹങ്ങളെ പൊതുവേ ഇലക്ട്രോ പോസിറ്റീവ് മൂലകങ്ങൾ എന്ന് പറയുന്നുണ്ട്. ഇങ്ങോട്ട് വരുന്തോറും അലോഹങ്ങളാണ്. അതായത് പിരിയഡിൽ നിന്ന് ഇടത്തു നിന്ന് വലത്തോട്ട് പോകും തോറും അലോഹ സ്വഭാവമാണ് കൂടുക. കാരണം എന്താണ്, അവയെന്ത് ചെയ്യുന്നു, സൈസ് കുറവായതുകൊണ്ട് ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കല്ല, പകരം ഇലക്ട്രോണിനെ സ്വീകരിക്കും. അതുകൊണ്ട് തന്നെ അവയെ ഇലക്ട്രോ നെഗറ്റീവ് മൂലകങ്ങൾ എന്ന് പറയാറുണ്ട്. ഓക്കെ.
ഇനി ലാസ്റ്റ് പറയുന്നത് ഉപലോഹങ്ങൾ. ഉപലോഹങ്ങൾ നമ്മൾ മുന്നേ ലാവോസിയറുടെ വർഗീകരണം പറഞ്ഞപ്പോൾ പറഞ്ഞതാണ്. ഉപലോഹങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോഹങ്ങളുടെയും അലോഹങ്ങളുടെയും സവിശേഷതകൾ കാണിക്കുന്ന ഒരു വിഭാഗം മൂലകങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഉപലോഹങ്ങൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ലോഹ സ്വഭാവം കാണിക്കുന്നു, അലോഹ സ്വഭാവങ്ങളും കാണിക്കുന്നതും. ഇതിന് ഉദാഹരണമാണ് സിലിക്കൺ, ജെർമേനിയം പോലുള്ള മൂലകങ്ങൾ. ഓക്കെ, ഇത്രയാണ് ഉപലോഹങ്ങളിൽ പറയാനുള്ളൂ. ഉപലോഹങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഹ സ്വഭാവവും അലോഹ സ്വഭാവവും കാണിക്കുന്നു. ഉദാഹരണം സിലിക്കൺ, ജെർമേനിയം പോലുള്ള മൂലകങ്ങൾ. അപ്പോൾ ഇത്രയാണ് ഈ ചാപ്റ്റർ പീരിയോഡിക് ടേബിൾ എന്നുള്ള പാഠത്തിൽ. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ നമ്മൾ കാര്യമായിട്ട് പറഞ്ഞത് പീരിയോഡിക് ടേബിൾ എങ്ങനെ ഉണ്ടായി, അതായത് മൂലകങ്ങൾ 30 മൂലകങ്ങളിൽ നിന്ന് ഏകദേശം 120 മൂലകങ്ങളിലേക്ക് എങ്ങനെ എത്തി, അപ്പോൾ ആരെല്ലാം ഏതെല്ലാം ശാസ്ത്രജ്ഞന്മാരാണ് വർഗീകരണത്തിന് സഹായിച്ചത്, എങ്ങനെയൊക്കെയാണ് വർഗീകരിച്ചത് എന്ന് നമ്മൾ പറഞ്ഞു. എന്നിട്ട് ഏറ്റവും അവസാനം നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന പീരിയോഡിക് ടേബിളിലേക്ക് നമ്മൾ എത്തി. പിന്നെ ആ പീരിയോഡിക് ടേബിളിൻ്റെ സവിശേഷതകൾ നമ്മൾ പറഞ്ഞു, എങ്ങനെയാണ് അതിൽ മൂലകങ്ങളെ വർഗീകരിച്ചിട്ടുള്ളത്, എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകതകൾ എന്ന് പറഞ്ഞു. വിഭാഗം എങ്ങനെ വിഭാഗങ്ങളാക്കി തിരിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ എല്ലായിടത്തും മൂലകങ്ങളുടെ ഗുണങ്ങൾ ക്രമമായി ആവർത്തിക്കുന്നു ആവർത്തിക്കുന്നു എന്ന് പറഞ്ഞു. ആ ഗുണങ്ങൾ എന്തെല്ലാമാണ്, അതിൽ ഗ്രൂപ്പിലും പീരിയഡിലും അതിന് എന്ത് മാറ്റമാണ് സംഭവിക്കുക, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുള്ളത്.